പുതിയൊരു വീഡിയോയിലേക്കും ക്ലാസ്സിലേക്കും എല്ലാ വിദ്യാർത്ഥികൾക്കും സ്വാഗതം ഇന്നത്തെ ഈ ലെക്കത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിക്രൂട്ട്മെൻറ്റിൻ്റെ രണ്ടാമത്തെ സോഴ്സായ എക്സ്റ്റേണൽ സോഴ്സ് ബാഹ്യ ഉറവിടങ്ങൾ ബാഹ്യ ഉറവിടങ്ങളുടെ നേട്ടങ്ങളും കോട്ടങ്ങളും മെറിറ്റ്സ് ആൻഡ് ഡീമെറിറ്റ്സ് ഓഫ് എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് റിക്രൂട്ട്മെൻറ്റിൻ്റെ ബാഹ്യ ഉറവിടങ്ങളുടെ ഗുണങ്ങളും പോരായ്മകളും എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം ഫസ്റ്റ് വൺ ബാഹ്യ ഉറവിടങ്ങളുടെ ഗുണങ്ങൾ മെറിറ്റ്സ് ഓർ അഡ്വൻറ്റേജസ് അല്ലെങ്കിൽ യൂസസ് ഓഫ് എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് ഫസ്റ്റ് വൺ യോഗ്യതയുള്ള ജീവനക്കാരെ ലഭിക്കുന്നു യോഗ്യതയുള്ള ജീവനക്കാരെ ലഭിക്കുന്നു ഗെറ്റ്സ് ക്വാളിഫൈഡ് എംപ്ലോയീസ് അതായത് ബാഹ്യ ഉറവിടങ്ങൾ ഉപയോഗപ്പെടുത്തുക വഴിയായി എക്സ്റ്റേണൽ സോഴ്സിലൂടെ ബാഹ്യ ഉറവിടങ്ങളിലൂടെയാണ് നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നതെങ്കിൽ നമുക്കാവശ്യമുള്ള ജോലിക്കാരെ കണ്ടെത്തുന്നതെങ്കിൽ നല്ല യോഗ്യതയും കഴിവും പരിശീലനവും സിദ്ധിച്ചവരെ സിദ്ധിച്ച ജോലിക്കാരെ നമ്മുടെ സ്ഥാപനത്തിലേക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കുന്നു അപ്പോൾ സ്ഥാപനത്തിന് പുറമേ നിന്ന് വിവിധ സോഴ്സുകളിലൂടെയായിട്ട് അഡ്വർടൈസ്മെൻ്റ് വഴിയാവട്ടെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴിയാവട്ടെ ക്യാമ്പസ് റിക്രൂട്ട്മെൻറ്റ് വഴിയാവട്ടെ വ്യത്യസ്തങ്ങളായ എക്സ്റ്റേണൽ സോഴ്സ് ബാഹ്യഉറവിട ഉറവിടങ്ങൾ വഴിയും നല്ല കഴിവുറ്റ കഴിവും യോഗ്യതയുമുള്ള പരിശീലനം ലഭിച്ച ഉദ്യോഗാർത്ഥികളെ നമ്മുടെ സ്ഥാപനത്തിലേക്ക് ലഭ്യമാവുന്നു എന്നർത്ഥം രണ്ടാമത്തത് വിസ്തൃതമായ തിരഞ്ഞെടുപ്പ് വൈഡർ ചോയ്സ് വിസ്തൃതമായ തിരഞ്ഞെടുപ്പ് അതായത് ഒഴിവുകൾ വ്യാപകമായി പരസ്യപ്പെടുത്തുക വഴി ധാരാളം പേർ ധാരാളം ആളുകൾ സ്ഥാപനത്തിൻ്റെ പുറമേ നിന്ന് നമ്മുടെ സ്ഥാപനത്തിലെ ജോലിയിലേക്ക് ജോലിക്ക് അപേക്ഷിക്കുന്നു അങ്ങനെ അവരിൽ നിന്ന് ഏറ്റവും അനുയോജ്യരായവരെ തിരഞ്ഞെടുക്കാനും നമുക്ക് സാധിക്കുന്നു അപ്പോൾ ഉദാഹരണമായിട്ട് നമ്മുടെ സ്ഥാപനത്തിൽ നാല് വേക്കൻസിയാണുള്ളത് എങ്കിൽ ആ നാല് വേക്കൻസിയെ സംബന്ധിച്ച് നമ്മൾ പരസ്യപ്പെടുത്തി കഴിഞ്ഞാൽ ഏകദേശം നാൽപ്പത് അല്ലെങ്കിൽ നൂറോളം ആളുകൾ നമ്മുടെ സ്ഥാപനത്തിലേക്ക് അപേക്ഷ നൽകും അപ്പോൾ നാല് ആളുകളുടെ പോസ്റ്റിലേക്ക് നാൽപ്പത് അല്ലെങ്കിൽ നൂറോളം അപേക്ഷകൾ നമുക്ക് ലഭിക്കുന്നു അപ്പോൾ ഒരു വൈഡ് ആയിട്ടുള്ള ധാരാളം അപേക്ഷകൾ ധാരാളം ഉദ്യോഗാർത്ഥികളെ നമ്മൾ ലഭിക്കുന്നു അതിൽ നിന്ന് ഏറ്റവും അനുയോജ്യരായ നാലാളെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നു എന്നർത്ഥം ദെൻ തേഡ് വൺ പുതിയ പ്രതിഭകൾ ഫ്രഷ് ടാലൻറ്റ് അല്ലെങ്കിൽ ന്യൂ ബ്ലഡ് അതായത് അവൈലബിലിറ്റി ഓഫ് ന്യൂ ബ്ലഡ് അതായത് ഇൻഫ്യൂഷൻ ഓഫ് ന്യൂ ബ്ലഡ് സ്ഥാപനത്തിലേക്ക് പുതിയ പ്രതിഭകൾ എത്തിച്ചേരുന്നു അല്ലെങ്കിൽ പുതുരക്തം എത്തിച്ചേരുന്നു അങ്ങനെയും പറയാറുണ്ട് അതായത് നമുക്കറിയാം സ്ഥാപനത്തിൻ്റെ പുറമേ നിന്നും നമ്മൾ അപേക്ഷകൾ ക്ഷണിക്കുന്നു പരസ്യപ്പെടുത്തുന്ന വഴി ഒഴിവുകൾ പരസ്യപ്പെടുത്തുക വഴി പുതിയ ആളുകൾ നമുക്ക് നമ്മുടെ സ്ഥാപനത്തിലേക്ക് അപേക്ഷിക്കുന്നു അങ്ങനെ സ്ഥാപനത്തിൻ്റെ പുറമേ നിന്നും പുതിയ ആളുകളും പുതിയ കഴിവുള്ളവരും പുതിയ കാഴ്ചപ്പാടുള്ളവരും ആയ നല്ല പ്രതിഭകൾ നല്ല കഴിവും യോഗ്യതയും നല്ല ആശയങ്ങളും കാഴ്ചപ്പാടുകളുമുള്ള നല്ല അനുയോജ്യരായ യോഗ്യരായ പുതിയ ആളുകൾ പുതിയ പ്രതിഭകൾ പുതിയ ജോലിക്കാർ സ്ഥാപനത്തിലേക്ക് എത്തിച്ചേരുന്നു എന്നാൽ നമ്മൾ ഈ പറയുന്നതൊക്കെ എന്താണ് ഇൻറ്റേൺ സോഴ്സ് ആന്തരിക ഉറവിടങ്ങളുമായി ബന്ധപ്പെടുത്തിയാണ് നമ്മൾ പറയുന്നത് ഇപ്പോൾ തൊട്ടുമ്പ് പറഞ്ഞ വൈഡർ ചോയ്സ് വിസ്തൃതമായ തിരഞ്ഞെടുപ്പ് ഇൻറ്റേൺ സോഴ്സിൽ നിന്നാണെങ്കിലൊന്നാണ് ഇത്ര ചോയ്സിലുള്ളത് നാലാൾ ഒഴി നാലാൾ ഒഴിവിലേക്കെന്നാണ് സ്ഥാപനത്തിലുള്ള വളരെ പരിമിതമായ ആളുകളിൽ നിന്ന് മാത്രമേ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ ഇൻറ്റേണൽ സോഴ്സിലാണെങ്കിൽ അതുപോലെ തന്നെ ഇൻറ്റേർണൽ സോഴ്സ് പോലെയാണ് നമ്മൾ നിയമിക്കുന്നതെങ്കിൽ ഒന്നാണ് സ്ഥാപനത്തിലേക്ക് പൊതുരക്തം അതായത് സ്ഥാപനത്തിലുള്ളവർ തന്നെയാണ് നമ്മൾ നമ്മളെന്ത്യെന്ന് നിയമിക്കുന്നതെങ്കിൽ പൊതുരക്തങ്ങൾ എത്തിച്ചേരുന്നില്ല പുതിയ പ്രതിഭകൾ എത്തിച്ചേരുന്നില്ല എന്നാൽ എക്സ്റ്റേണൽ സോഴ്സ് ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ വൈഡർ ചോയ്സ് ഉണ്ട് സ്ഥാപനത്തിലേക്ക് പുതിയ രക്തം അല്ലെങ്കിൽ പുതിയ പ്രതിഭകൾ എത്തിച്ചേരുന്നുണ്ട് ഓക്കെ ഇനി നാലാമത്തത് മത്സരാത്മകത കോമ്പറ്റിറ്റീവ് സ്പിരിറ്റ് മത്സരാത്മകത ഉണ്ടായിത്തീരുന്നു ഉടലെടുക്കുന്നു അതായത് ഒരു സ്ഥാപനം ബാഹ്യ സ്രോതസ്സുകളെ ഉപയോഗപ്പെടുത്തിയാണ് എക്സ്റ്റേണൽ സോഴ്സ് വഴിയാണ് അത് ബാഹ്യ സ്രോ സ്രോതസുകളിൽ നിന്നാണ് റിക്രൂട്ട് ചെയ്യുന്നത് ജോലിക്കാരെ റിക്രൂട്ട് ചെയ്യുന്നത് എങ്കിൽ അത് നിലവിലുള്ള ജീവനക്കാർക്ക് അത് സ്ഥാപനത്തിൽ നിലവിലുള്ള ഇൻറ്റർണലായിട്ട് സ്ഥാപനത്തിൽ ഇപ്പോൾ നിലവിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് പുറമേ നിന്ന് വരുന്നവരുമായി പുറമേ നിന്ന് റിക്രൂട്ട് ചെയ്യപ്പെടുന്നവരുമായി മത്സരിക്കേണ്ടി വരും അതിൽ നിലനിൽപ്പിന് വേണ്ടി മത്സരിക്കേണ്ടി വരും ഇങ്ങനെ അവർക്കിടയിലെ മത്സരം അതായത് പുറമേ നിന്ന് ആളുകളെ സെലക്റ്റ് ചെയ്യുമെന്നുള്ളതുകൊണ്ട് റിക്രൂട്ട് ചെയ്യും എന്നുള്ള ഒരു കഴിഞ്ഞാൽ സ്ഥാപനത്തിൽ നിലവിലുള്ളവർ നന്നായിട്ട് പെർഫോം ചെയ്യും അവരോട് മത്സരിക്കാൻ വേണ്ടി നന്നായിട്ട് പെർഫോം ചെയ്യും ഇങ്ങനെയുള്ള ഈ മത്സരം ഈ മത്സരാത്മകത സ്ഥാപനത്തിൻ്റെ കാഴ്ചപ്പാടിൽ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യകരമായ നല്ലതായ പോസിറ്റീവായ ഒരു കാര്യമാണ് ഒരു ഘടകമാണ് ഓക്കെ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലിമിറ്റേഷൻസ് ഓഫ് എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെൻറ്റ് അതായത് ബാഹ്യ ഉറവിടങ്ങളുടെ പോരായ്മകൾ പരിമിതികൾ കോട്ടങ്ങൾ എന്തൊക്കെയാണ് നേരത്തെ നമ്മൾ നാല് നേട്ടങ്ങൾ പറഞ്ഞു എന്നാൽ നേട്ടങ്ങളോടൊപ്പം തന്നെ ഇതിന് കുറച്ച് കോട്ടങ്ങളും പോരായ്മകളും ഉണ്ട് അതെന്തൊക്കെയാണ് നമ്മളടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അത് ഫസ്റ്റ് വൺ നിലവിലുള്ള ജീവനക്കാർക്കിടയിൽ അതൃപ്തി ഉണ്ടാകുന്നു നിലവിലുള്ള ജീവനക്കാർക്കിടയിൽ അതൃപ്തി ഉണ്ടാകുന്നു ഡിസ്സാറ്റിസ്ഫാക്ഷൻ എമങ് എക്സിസ്റ്റിംഗ് എംപ്ലോയീസ് അതായത് പുറമേ നിന്നാണ് നമ്മൾ ഒരു സ്ഥാപനത്തിലെ വേക്കൻസിയിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നതെങ്കിൽ അത് നിലവിലുള്ള സ്ഥാപനത്തിൽ സ്ഥാപനത്തിൽ നിലവിലുള്ള തൊഴിലാളികളിൽ എന്താണ് അതിൽ അതി ഒരു അതൃപ്തിക്ക് കാരണം കാരണം എന്താണ് അവർക്ക് കിട്ടേണ്ട തസ്തികയാണ് അവർക്ക് പ്രൊമോഷനായിട്ട് ഉദ്യോഗ കയറ്റമായിട്ട് കിട്ടേണ്ട തസ്തികയിലേക്ക് പുറമേ നിന്ന് സ്ഥാപനം ആളുകളെ ജോലിക്കാരെ റിക്രൂട്ട് ചെയ്യുകയാണെങ്കിൽ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അത് നിലവിലുള്ള സ്ഥാപനത്തിൽ നിലവിലുള്ള തൊഴിലാളികളിൽ എന്താണ് ഒരു അതൃപ്തിയും ഒരു മുറുമുറുപ്പും എല്ലാം ഉണ്ടായിത്തീരും എന്നർത്ഥം അത് സ്ഥാപന നിലവിലുള്ള തൊഴിലാളികളിൽ എന്താണ് അതൃപ്തി ഉണ്ടായി കഴിഞ്ഞാൽ ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ് അത് അവരുടെ പ്രവർത്തനത്തെ ബാധിക്കും അത് സ്ഥാപനത്തിൻ്റെ പ്രവർത്തനത്തെയും ബാധിക്കും ബാഹ്യ ഉറവിടങ്ങളുടെ രണ്ടാമത്തെ പോരായ്മ ഇറ്റ് ഈസ് എ ലെങ് പ്രോസസ് അത് ദീർഘിച്ച പ്രക്രിയ ഇതൊരു ദീർഘിച്ച സമയമെടുക്കുന്ന സമയ പ്രക്രിയയാണ് പ്രവൃത്തിയാണ് അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമുക്ക് നാല് ക്ലർക്കുമാർ നാല് ആവശ്യമുണ്ട് അത് ആന്തരിക ഉറവിടങ്ങൾ ഈ സ്ഥാപനത്തിനകത്ത് തന്നെയാണ് നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നതെങ്കിൽ എന്നാണ് പെട്ടെന്ന് നമുക്ക് റിക്രൂട്ട് ചെയ്ത് അവരെ അവിടെ നിയമിക്കാം സെലക്ട് ചെയ്ത് നിയമിക്കാം പക്ഷേ അത് ബാഹ്യ ഉറവിടങ്ങൾ വഴിയാണ് നമ്മൾ അത് നികത്തുന്നതെങ്കിൽ ആ തസ്തികയിലേക്ക് ആളുകളെ സെലക്ട് ചെയ്യുന്ന റിക്രൂട്ട് ചെയ്യുന്നതെങ്കിൽ അതിനാദ്യം നമ്മൾ പരസ്യം ചെയ്യണം അപേക്ഷ ക്ഷണിക്കണം അവരിൽ നിന്നെന്താണ് അപേക്ഷ പരിശോധിക്കണം അവർ സെലക്ഷൻ നടത്തണം സെലക്ഷൻ ടെസ്റ്റുകൾ നടത്തണം അതിനുശേഷം ട്രെയിനിങ് കൊടുക്കണം സ്ഥാപനത്തെ പരിചയപ്പെടുത്തി കൊടുക്കണം അങ്ങനെ അവർക്ക് അവരെ നിയമനം നടത്തി സ്ഥാപനത്തിൽ പ്രവർത്തനം തുടങ്ങുന്നത് വരെ എന്താണ് ധാരാളം സ്റ്റെപ്പുകൾ ധാരാളം പ്രക്രിയകൾ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ എന്താണ് ബാഹ്യ ഉറവിടങ്ങൾ വഴിയുള്ള റിക്രൂട്ട്മെൻറ്റ് എന്നുള്ളത് എന്താണ് ലെങ്തി പ്രോ സമയദൈർഘ്യമേറിയ ഒരു ദീർഘിച്ച പ്രക്രിയയാണ് ദെൻ തേഡ് വൺ ചെലവേറിയ പ്രക്രിയയാണ് കോസ്റ്റ്ലിയാണ് കോസ്റ്റ്ലിയാണ് എക്സ്പെൻസീവ് ആണ് ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ എന്താണ് പുറമേന്ന് നമ്മൾ ആളുകളെ നമുക്ക് റിക്രൂട്ട് ചെയ്യണമെങ്കിൽ എന്താണ് പരസ്യങ്ങൾ ചെയ് പരസ്യപ്പെടുത്തണം വേക്കൻസികൾ പരസ്യപ്പെടുത്തണം അതിന് തന്നെ അഡ്വെർടൈസ്മെൻ്റ് തന്നെ ധാരാളം ചെലവുണ്ട് അതിനുശേഷം എന്താണ് അപേക്ഷകൾ ക്ഷണിച്ച് അത് വെരിഫൈ ചെയ്യാനും അവരെ സെലക്ട് ചെയ്യാനും സെലക്ഷൻ ബോർഡിൽ ആളുകളെ നിയമിക്കണം അവർക്ക് ട്രെയിനിങ് കൊടുക്കണം എന്നിട്ട് വേണം അവരെ നിയമിക്കാൻ അപ്പോൾ അതുപോലെ തന്നെ ഇതിനൊക്കെ ധാരാളം ചിലവുണ്ട് അത് കോസ്റ്റലി പ്രോസസ്സാണ് ചിലവേറിയ പ്രക്രിയയാണ് ബാഹ്യ ഉറവിടങ്ങൾ വഴിയുള്ള റിക്രൂട്ട്മെൻറ്റ് ദെൻ ഫോർത്ത് വൺ അനുയോജ്യരായ വിശ്വസനീയമായ തൊഴിലാളികളെ ഉദ്യോഗാർത്ഥികളെ ലഭിക്കുമെന്ന ഉറപ്പില്ല ലാക്ക് ഓഫ് സർട്ടനിറ്റി അബൌട്ട് അവൈലബിലിറ്റി ആൻഡ് സൂറ്റബിലിറ്റി ഓഫ് റിലിയബിൾ കാൻഡിഡേറ്റ്സ് അതായത് നമുക്ക് ഇൻഡേൺ സോഴ്സ് വഴിയാണ് നമ്മൾ ഈ നാല് പേരെ നമുക്ക് ആവശ്യമുള്ള നാല് പോസ്റ്റിലേക്ക് ആളുകളെ നിയമിക്കുന്നതെങ്കിൽ നമുക്കറിയാം നമ്മുടെ സ്ഥാപനത്തിലുള്ളവരെ തന്നെ നമുക്ക് പരിചയം മുൻ പരിചയം മുമ്പേ പരിചയമുള്ളവരെയാണ് നമ്മൾ നിയമിക്കുന്നത് അതുകൊണ്ടുതന്നെ അതിൻ്റെ ഒരു നേട്ടമാണ് ഇൻ്റർനേഷൻ്റെ നേട്ടാണിത് വിശ്വസനീയത എന്നുള്ളത് എന്നാൽ ഈ നാല് പോസ്റ്റിലേക്ക് നമ്മൾ പുറമേ നിന്ന് ബാഹ്യ ഉറവിടങ്ങൾ വഴിയാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് റിക്രൂട്ട് ചെയ്യുന്നതെങ്കിൽ അവരെ പറ്റി നമുക്ക് മുൻപരിചയൊന്നുമില്ല അതുകൊണ്ട് തന്നാണ് വിശ്വസനീയമായവരായിക്കൊള്ളണം എന്നില്ല അതുപോലെ തന്നെ നമുക്ക് അനുയോജ്യരായിക്കൊള്ളണമെന്നില്ല ചില സമയത്ത് നമ്മൾ ഉദ്ദേശിച്ചവരെ നമുക്ക് പുറമേ നിന്ന് കിട്ടിക്കൊള്ളണമെന്നും ഇല്ല അപ്പോൾ ഇത്രയാണ് ബാഹ്യ ഉറവിടങ്ങൾ നേട്ടങ്ങളും കോട്ടങ്ങളും നാല് നേട്ടങ്ങളും നാല് കോട്ടങ്ങളും ഓക്കെ ഇനി നമുക്ക് അടുത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത് റിക്രൂട്ട്മെൻറ്റും സെലക്ഷനും സ്റ്റാഫിംഗ് പ്രോസീസില് രണ്ട് രണ്ടാമത്തെ മൂന്നാമത്തെ സ്റ്റെപ്പുകളായ റിക്രൂട്ട്മെൻറ്റും സെലക്ഷനും തമ്മിലുള്ള പ്രധാനപ്പെട്ട നാല് വ്യത്യാസങ്ങളും എന്തൊക്കെയാണെന്നുള്ളതാണ് അത് സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട് അത് നമുക്ക് അടുത്ത ലക്കത്തിൽ ഡിസ്കസ് ചെയ്യാം ഓക്കെ താങ്ക് യു ആൾ ദി ബെസ്റ്റ്